എല്ലാവർക്കും ഷാൻസ് വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു ചിക്കൻ റോളാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെരിയുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വെരിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറല്ലി വെളുത്തുള്ളിയാണ് ചതച്ചിട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുട്ടികളെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് വളരെ ചെറിയ അളവിൽ മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്തതും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് പക്ഷെ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മസാല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ ചെറിയതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റോൾ ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് നാല് അരി അരികോശങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് പ്ലെയിനായിട്ടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് മടക്കിയെടുക്കാൻ പറ്റും ബ്രെഡിൻ്റെ ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പം അത് മടക്കാൻ നല്ല സിമ്പിളാണ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഈ ഒരു ഷേപ്പിൽ മടക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതുപോലെ മടക്കിയെടുത്തതിന് ശേഷം അത് മുട്ടയുടെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതേ പ്രോസസ്സിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം നേരത്തെ ചെയ്ത പോലെ വെള്ളത്തിൽ നന്നായിട്ടൊന്നും മുക്കി നല്ലോണം പിഴിഞ്ഞെടുത്തതിനു ശേഷം അതിലേക്ക് ഫില്ലിങ് കൊടുത്ത് മടക്കിയെടുത്ത് മുട്ടയുടെ മിക്സിലൊന്നും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടിയും കോട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ചിക്കൻ റോളും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് കട്ട്ലേറ്റിൻ്റെയും അതുപോലെ ചിക്കൻ റോളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ഒരു സ്ട്രക്ചർ ആയിരിക്കും അതിന് അതുപോലെ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കാരണം ബ്രെഡ് ക്രംസ് ക്രംസൊക്കെയാണ് പുറത്ത് കോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും എല്ലാ ഭാഗവും ഈവനായിട്ട് കുക്കായിട്ട് കിട്ടും ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ചിക്കൻ റോളും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ എന്താ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഇഫ്താറിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇനി മറ്റൊരു വിഭവമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്